നമസ്കാരം. മുൻ ത്രിപുര ഇടത് മുഖ്യമന്ത്രി മാണി സർക്കാരിനെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരിൽ ഇടതുപക്ഷക്കാർ 25 വർഷക്കാലത്തോളം പറഞ്ഞു നടന്നിരുന്ന കഥ അദ്ദേഹം വളരെ ലാളിത്യമുള്ള മനുഷ്യനാണെന്നും ലാളിത്യമുള്ള ജീവിതം നയിച്ചിരുന്ന ആള് ആയിരുന്നു എന്നൊക്കെയാണ്. മാണി സർക്കാർ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഫോട്ടോകളും അവർ വൈറലാക്കി. അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന മാണി സർക്കാർ മുംബൈയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ പോകുന്നതിൻ്റെ ദൃശ്യം, ചിലപ്പോൾ ബസ്സിലിരുന്നു, ചിലപ്പോൾ സൈക്കിൾ ഓടിക്കുന്നു, അങ്ങനെയുള്ള പ്രചരണം വൈറലാക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇടതുപക്ഷ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഇടതുപക്ഷക്കാർ പ്രചാരണത്തിൽ വളരെ നിപുണരാണ്. മാവോ എന്ന് വിളിക്കപ്പെടുന്ന ചൈനീസ് ഇടതുപക്ഷ സ്വേച്ഛാധിപതി മാർസേ തുങ്ങിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കൽ എത്ര മികച്ച പ്രചാരണമായിരുന്നു ലഭിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. മാത്രമല്ല, ഇടതുപക്ഷക്കാരനായ ഫിഡൽ കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും തുടങ്ങിയ യഥാർത്ഥ ഇടതുപിതാക്കന്മാർ ജീവിതകാലം മുഴുവൻ ഇതേപോലെ പ്രചരണം തുടർന്നു. വാസ്തവത്തിൽ ഈ ഇടതുപക്ഷക്കാർ എല്ലാവരും ഇരട്ട ജീവിതം നയിക്കുന്നു. ഒരു ജീവിതം വൈറലാക്കിയതും മറ്റൊരു ജീവിതം അവരുടെ യാഥാർത്ഥ്യവുമാണ്. കേജ്രിവാളിൻ്റെ ആദ്യകാലം നിങ്ങൾ ഓർക്കുക. ഇടതുപക്ഷത്തോടൊപ്പം താമസിക്കുന്നതിനിടയിലും പ്രചരണത്തിൽ അദ്ദേഹം സമർത്ഥനായിരുന്നു. മനഃപൂർവ്വം ഇടയ്ക്കിടെ ചുമയ്ക്കുക, എല്ലായ്പ്പോഴും റബ്ബർ ചെരുപ്പ് ധരിക്കുക, അങ്ങനെ അയാൾക്കൊരു നിസ്സഹായനായ സാധാരണക്കാരനെ പോലെ സ്വയം കാണപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. ശിഷ്ടത്തെ മാറ്റാൻ വളരെയധികം ഉത്സുകനായ ഒരു നായകൻ, തൻ്റെ ആരോഗ്യത്തിലും ശരീരത്തിലും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന തരത്തിൽ ഒരിക്കൽ കേജ്രിവാൾ നിറയെ കീറി പറഞ്ഞ് ഷർട്ട് ധരിച്ച് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി വാഗണാറിൽ നിന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹത്തിൻ്റെ എല്ലാ മന്ത്രിമാരും മെട്രോയിൽ പോകുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന സിസോദിയയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും വൈറൽ ഫോട്ടോഷൂട്ട് നമ്മൾ ഇതൊക്കെ പലതവണ കണ്ടതാണ്. പലപ്പോഴും സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യുന്ന കെജ്രിവാളിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾ എല്ലാവരും എന്നാൽ കണ്ടിരിക്കേണ്ടതാണ്. അരവിന്ദ് കെജ്രിവാളിന് 8 മുറികളുള്ള ബംഗ്ലാവ് അനുവദിച്ചപ്പോൾ തനിക്ക് 14 മുറികളുള്ള ബംഗ്ലാവ് വേണമെന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ കത്തും അവർ വൈറലാക്കി. മനീഷ് സിസോദിയാകട്ടെ ഏറ്റവും പുതിയ മോഡൽ ഇന്നോവ നിരസിച്ചു, പകരം ജീപ്പ് കോമ്പസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. സത്യത്തിൽ എല്ലാ ആപ്പ് മന്ത്രിമാരും ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഇനി മാണി സർക്കാരിലേക്ക് തന്നെ തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ ലാളിത്യം ഇടതുപക്ഷം വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും മാണി സർക്കാർ വളരെ ആഡംബരമായ ജീവിതശൈലിയിലാണ് ജീവിക്കുന്നത് എന്നതാണ് പച്ച പരമാർത്ഥം. കൊൽക്കത്തയിൽ അദ്ദേഹത്തിന് വില കൂടിയ ആഡംബര ബംഗ്ലാവുണ്ട്. അദ്ദേഹത്തിന് മുംബൈയിലും ഒരു ഫ്ലാറ്റുണ്ട്. വില കൂടിയ എസ് യു വികളിലും ഹെലികോപ്റ്ററിലും യാത്ര നടത്തുന്നത് പലപ്പോഴും കാണാം. ബെൻസ്, BMW എന്നിവയിൽ സഞ്ചരിച്ചിരുന്ന ജീവിതശൈലി മാണി സർക്കാരിൻ്റെത് മാത്രമല്ല, ഡാനിയൽ രാജയുടെയും വൃന്ദ കാരാട്ട് യെച്ചൂരി തുടങ്ങിയ നേതാക്കളുടെയും ഒക്കെയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ ഇടത് നേതാക്കൾ മാണി സർക്കാരിനെ പോലെ അത്രയും ദാരിദ്ര്യം പ്രദർശിപ്പിക്കാറില്ല. എങ്കിലും അവർക്കുമുണ്ട് മറ്റൊരു ജീവിതശൈലി. അവരുടെ നിക്ഷേപങ്ങളെല്ലാം ബിനാമിയായി ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തായിരിക്കും. മക്കൾ, ബന്ധുജനങ്ങൾ ഇവരുടെ പേരിലായിരിക്കും കൂടുതൽ. അണികൾക്കിടയിൽ അവരെ അഴിമതി വിരുദ്ധരും തൊഴിലാളി നേതാക്കളും മറ്റുമൊക്കെ ആയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നയിക്കുന്ന ഒരു ജീവിതശൈലി. ഇതിന് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം പല കാര്യങ്ങളും പറയാൻ പറ്റും. ഒരിക്കൽ കുട്ടനാട്ടിൽ ഒരു കർഷക സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി EP ജയരാജൻ വന്നത് വളരെയേറെ വില കൂടിയ, അതായത് ലക്ഷങ്ങൾ, 50 ലക്ഷത്തിന് മുകളിൽ വില കൂടിയ ഒരു ആഡംബര വണ്ടിയിലാണ്. അത് വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് ലിഫ്റ്റ് കൊടുത്തതാണെന്നാണ്. ഈ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെയൊക്കെ നേതാക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവർ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറു ഉദാഹരണം മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.